Welcome to Manir's Box. ഇന്ന് നമുക്ക് കുറച്ച് ഫുഡ് കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് മുമ്പിലും നമുക്ക് ഫുഡ് കളേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പൗഡറായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഒരുപാട് ദിവസം അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പൗഡറായിട്ട് സ്റ്റോറിങ് എളുപ്പമാണ്. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ലിക്വിഡ് ഫുഡ് കളറാണ് ഉണ്ടാക്കുന്നത്. ഇതും നല്ല അതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ബോട്ടിലിൽ സ്റ്റോർ ചെയ്യുന്ന ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. മറ്റേതാണെങ്കിൽ പൗഡറാണെങ്കിൽ നിങ്ങൾ സിബ്ല കവറിൽ അതിനെ ഇട്ട് ചിൽട്രയിൽ ഇട്ടാൽ മതിയാകും. ഇത് ലിക്വിഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യാനുള്ള എളുപ്പ വഴി ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് അതായത് ബോട്ടിൽ നിങ്ങൾ എല്ലാ കളറും ഒന്നിച്ച് ഉണ്ടാക്കി ഇപ്പം നിങ്ങൾ സ്റ്റോർ ചെയ്യണമെന്നില്ല. അപ്പം നിങ്ങളിപ്പോൾ നാളെ നിങ്ങൾ എന്ത് കളറാണ് നിങ്ങൾക്ക് ആവശ്യം, അതായത് നമുക്കിതെല്ലാം കേക്കിനും ഐസ്ക്രീമിനും പിന്നെ പുഡിങ്ങിനും അങ്ങനെ പല പല ഡിഷസിന് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം അടുത്ത ദിവസം എന്ത് ഡിഷാണ് നമുക്ക് ഉണ്ടാക്കാൻ പോണതെന്ന് അറിയാം. അപ്പം അതിന് ആവശ്യമുള്ള കളറ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതിയാകും. അതിന് മുമ്പിൽ എല്ലാ കളറുകളും ചേർത്ത് ഉണ്ടാക്കി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. നിങ്ങൾക്ക് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തേക്കാം. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് മാത്രം നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ എടുത്താലും മതിയാകും. ഇതിലിപ്പോൾ 3 കളർ എടുക്കാൻ പറ്റും. 3, 4, 5, 6 കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കാണിക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ വെജിറ്റബിൾസ് വെച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ കളറായിട്ട് മാത്രമല്ല, ഇപ്പോൾ ബാലൻസ് വരികയാണെങ്കിൽ നിങ്ങൾ പിള്ളേർക്ക് ചപ്പാത്തിയിലും വേണമെങ്കിൽ ഒഴിച്ച് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാകും. പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അത് എന്ന് പറഞ്ഞാൽ കളർ ചപ്പാത്തി, കളർ ബൂരി അങ്ങനെയൊക്കെ കഴിക്കാൻ കുട്ടികൾ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കണമെന്ന് കാണിക്കാം നിങ്ങൾക്ക്. അപ്പം നമുക്കിനി അടുത്ത കളർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ പർപ്പിൾ ക്യാബേജ് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഒരു ചെറിയ സൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര അളവ് വേണോ അത്ര എടുത്താൽ മതിയാകും. ഞാൻ ഒരു കുറച്ച് ഈ പർപ്പിൾ ക്യാബേജിൽ നിന്ന് ഒരു 3 കളർ ഉണ്ടാക്കി ഞാൻ കാണിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് ഒരു പാനിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തിനിങ്ങനെ പരന്ന പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് അപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്ക് എല്ലാം ഇത് നനഞ്ഞ് കിട്ടും. ഇപ്പം നിങ്ങൾ ചെറിയ പാൻ എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് അതിൽ വെള്ളം അതിൽ മുങ്ങി നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അടച്ച് ഒരു 7 to 10 minutes. കൂടുതൽ കുക്ക് ചെയ്യണ്ട, കൂടുതൽ കുക്ക് ചെയ്താൽ അതിൻ്റെ കളർ നല്ല ഡാർക്കായി പോകും. അതുകൊണ്ട് എല്ലാ വെജിറ്റബിൾസും നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഈ സമയം തന്നെ കുക്ക് ചെയ്യണം. 7 to 10 minutes അത്രയേ ഉള്ളൂ. ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേറെ പണി ചെയ്യാം. ഒരു 7 minutes കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. 7 to 8 minutes അത്രയും മതിയാകും. ഇപ്പം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് 10 മിനിറ്റ് ആകാറായി. ഇപ്പം നോക്കുക, കളർ ഇതിൽ നല്ലപോലെ വന്നിട്ടുണ്ട്. നമുക്ക് മറ്റുള്ള വെജിറ്റബിൾസ് പോലെ ഇത് കഷ്ടമല്ല. അതായത് ഇത് നമുക്ക് അരയ്ക്കണം, ജാറിലിട്ട് അരച്ച് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ തന്നെ തണുത്തിട്ട് ഈ വെള്ളത്തിനെ മാത്രം ഒന്ന് മാറ്റിയാൽ മതി. നമുക്ക് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഇറങ്ങിക്കാണും. അതുകൊണ്ട് നമുക്ക് അരയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് ഈ കളർ നമുക്ക് എടുക്കണം. ഇനി നമുക്ക് തണുത്തിട്ട് ഞാൻ കളർ എടുത്ത് കാണിക്കാം. ഇപ്പം തന്നെ കാണുന്നുണ്ട് നിങ്ങൾ. ഇതാ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് എഗെയിൻ 2 മോർ കളേഴ്സ് കൂടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ബീട്രൂട്ടിലുണ്ടാക്കാം. ഞാൻ ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്ക് ചെയ്യാം. ഞാൻ കാണിക്കാം. ഞാൻ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് ഒരു 1/2 കപ്പ് വെള്ളം തന്നെ, ഫുള്ളല്ല, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് 7 to 10 minutes തന്നെ, കൂടുതൽ കുക്ക് ചെയ്യരുത്. കൂടുതൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ട് 7 to 10 minutes മാത്രം മതിയാകും. 10 മിനിറ്റ്സെക്കാളും കൂടുതൽ നിങ്ങൾ കുക്ക് ചെയ്യേണ്ട. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമുക്ക്. ഇപ്പം ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ആകാറായി. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല കളർഫുള്ളായിരിക്കണം. ഞാൻ ഇനി ഇത് തണുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ച് കാണിക്കാം. അപ്പോൾ നമുക്കിനി ഗ്രീൻ കളർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഗ്രീൻ കളറിന് നിങ്ങൾ, ഞാൻ ഇപ്പോൾ പാലക് ലീഫാണ് എടുത്തിട്ടുള്ളത്. പാലക് ചീര നിങ്ങൾക്കറിയാം, മസ്റ്റായിട്ട് ഇത് തന്നെ എടുക്കണം. ഇതിലാണ് നമുക്ക് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള കളർ കിട്ടുന്നത്. വേറെ ചീരകൾ എടുത്താൽ ഇത്രയ്ക്കും നിങ്ങൾക്ക് കളർ കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് വേണ്ട, ഇപ്പോൾ കുറച്ച് കളർ മതി എനിക്ക്. അതായത് ഇപ്പം നമ്മുടെ ക്രിസ്മസിനുള്ള ഡെക്കറേഷന് വേണ്ടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇത്രയേ എടുത്തുള്ളൂ, ഒരുപാട് എടുക്കുന്നതില്ല. നമുക്ക് നിങ്ങൾ ആവശ്യത്തിന് എടുത്ത് ഇപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത്രയും എടുത്ത് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അപ്പം ഞാൻ അതൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് കുക്ക് ചെയ്തതുപോലെ തന്നെ വെച്ച് നിങ്ങൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 7 to 10 minutes, കൂടുതൽ സമയം നിങ്ങൾ കുക്ക് ചെയ്യേണ്ട, കളറ് ഡാർക്കായി പോകും. അതുകൊണ്ട് കറക്റ്റ് കളർ കിട്ടണമെങ്കിൽ കുറച്ച് സമയം കുക്ക് ചെയ്താൽ മതിയാകും. ഒന്ന് അടച്ചു വെച്ച് ഒരു 7 to 10 minutes നമുക്ക് കുക്ക് ചെയ്യാം. ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 8 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല കുക്കായിട്ടുണ്ട്.
ഇപ്പം തന്നെ കളർ വന്നിട്ടുണ്ട് നമുക്ക്. ഇതൊന്ന് അരച്ച് നമുക്ക് അരിച്ചെടുക്കാം. വേണമെങ്കിൽ ഇത്രയും ഇത് നല്ല കളറല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അരച്ച് അരിച്ചെടുക്കാം. മിക്സിയിൽ വെച്ച് നമുക്ക് ബീട്രൂട്ട് ഞാൻ അരയ്ക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുക്കാം, അരയ്ക്കാതെ എടുക്കണമെങ്കിലും ബീട്രൂട്ട് അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. പക്ഷേ അരച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എമൗണ്ട് കിട്ടും, അതുകൊണ്ടാണ് നമുക്ക് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഓറഞ്ച് കളറിനായിട്ട് നമുക്ക് ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് നിങ്ങൾക്ക് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറുത് എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഹാഫ് എടുത്താലും മതിയാകും. ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് ആ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ഒരു 8 to 10 minutes ഒന്ന് കുക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ ക്യാരറ്റും ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ ചെറിയ സ്ലൈസുകളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു 1/2 cup വെള്ളം ഒഴിച്ച് സെയിം പ്രോസസ്സ് തന്നെ നമുക്കിനി കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തിട്ട് തണുത്ത് ഒന്ന് അരച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഞാനിനി ഇത് തണുത്ത് കുക്കിംഗ് കഴിഞ്ഞ് തണുത്ത് അരച്ച് കാണിക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്, ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി തണുത്തിട്ട് അരച്ചെടുത്ത് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട, ഒരു 8 to 10 minutes മാത്രം കുക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ തന്നെ കളർ കറക്റ്റായിട്ട് വരാം, അല്ലെങ്കിൽ നല്ല ഡാർക്കായി പോകാം, അതായത് ഒരു ഇരുണ്ട കളർ വരും, അപ്പോൾ അത് നന്നായിരിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് ബീട്രൂട്ടാണ് ഞാൻ കാണിച്ചായിരുന്നു. പക്ഷേ അരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് കൂടുതൽ കിട്ടും. ഞാൻ പറഞ്ഞ അരയ്ക്കേണ്ട, അങ്ങനെ ഒഴിച്ചെടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ എടുക്കാം, നിങ്ങൾക്ക് എമൗണ്ട് കൂടുതൽ വേണമെങ്കിൽ ചുമ്മാ വേസ്റ്റ് ഉണ്ടല്ലോ നമുക്ക്. അതുകൊണ്ട് അതിനെ നിങ്ങൾ ഒന്ന് ജാറിലിട്ട്, ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതുപോലെ വെള്ളം കൂടുതൽ ഒഴിച്ച് കുക്ക് ചെയ്യരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് ക്ലോസ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാം. വെള്ളം നിറയെ ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 glass മാക്സിമം മതിയാകും നിങ്ങൾക്ക്. അതുപോലെ അരയ്ക്കുമ്പോഴും വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട, അത് അങ്ങനെ അരച്ചിട്ട് നിങ്ങൾ പിഴിഞ്ഞെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ബീട്രൂട്ട്, ഇത് ക്യാരറ്റാണ്, ഇത് നമ്മുടെ പാലക്ക്, ഇത് മൂന്നും നമുക്ക് ക്യാബേജാണ്, ആ പർപ്പിൾ ക്യാബേജാണ്. ഇനി ഈ മൂന്ന് കളറും ഞാൻ ഒന്ന് മാറ്റി കാണിക്കാം നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് യെല്ലോ കളർ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ അത് അങ്ങനെ എടുത്തിട്ടില്ല, നമുക്ക് നാച്ചുറലായിട്ടുള്ളത് മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് കാണിക്കണത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നമുക്ക് പൗഡർ കളർ യൂസ് ചെയ്ത് കാണിച്ചിട്ടായിരുന്നു, പൗഡേർഡ് കളർ പൗഡേഴ്സ്. അതുകൂടെ നിങ്ങൾക്ക് നല്ലതാണ്, പക്ഷേ അത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഇതുപോലത്തെ കളർ അത് വരത്തില്ല, അത് കുറച്ച് ലൈറ്റായിട്ട്, എന്തായിരുന്നാലും ഡ്രൈ പൗഡറാണ്. നിങ്ങൾക്കറിയാം ഏത് സാധനങ്ങളും ഫ്രഷ് ആയിട്ടിരിക്കുന്നതും ഉണങ്ങിയാവുമ്പോഴും അതിന് വ്യത്യാസമുണ്ട് കളറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല, ഈ ലിക്വിഡ് കളറാണെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കും നമുക്ക്. പക്ഷേ ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞാൽ നമുക്കിത് സ്റ്റോർ ചെയ്യാം, ഇത് ലിക്വിഡായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പൗഡറാണെങ്കിൽ ഒരു സിബ്ലോ കവറിലിട്ട് അങ്ങ് ചിൽട്രയിൽ ഇട്ടാൽ മതി, എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. ഇത് ലിക്വിഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കെയർഫുള്ളായിട്ട് ബോട്ടിലിൽ ഒഴിച്ച് അത് സ്റ്റോർ ചെയ്യണം. പിന്നെ നമുക്ക് അരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് അരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലത്തെ നെറ്റ് ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ കോക്കനട്ട് മിൽക്ക് എടുക്കുമ്പോഴും. ഇതുപോലെ ഇത് ഇതിവിടെ പൊട്ടറ്റോ ഓണിയനൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ നെറ്റ് പോലത്തെ ബാഗാണ്, ഡിഫറെൻറ്റ് കളേഴ്സിൽ കിട്ടും, ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ സിംഗിളായിട്ട് എടുക്കണ്ട പാലെടുക്കും, ഇത് പാലെടുക്കുമ്പോഴും ഇത് ഇതുപോലെ കളേഴ്സ് എടുക്കുമ്പോഴും ഇത് ഡബിളായിട്ട് എടുക്കുക. അതായത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ ഒഴിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് ഒഴിക്കുകയാണെങ്കിൽ ഇത് സിംഗിൾ ലെയർ ആകുമ്പോൾ അത് നല്ല കുറച്ചുകൂടെ ഹോള് വലുതാകും. അപ്പോൾ നിങ്ങളിത് ഡബിളോ ട്രിബിളോ അങ്ങനെ ഒന്ന് രണ്ട് നെറ്റ് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ അരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ അത് പിഴിഞ്ഞെടുക്കാൻ പറ്റും നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങളിത് അരച്ച് പിഴിഞ്ഞെടുക്കണ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, പക്ഷെ നമുക്ക് നാച്ചുറലായിട്ടുള്ള നല്ല കളർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നാച്ചുറലായിട്ടുള്ള കളർ, ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഫംഗ്ഷൻ, ഇപ്പോൾ ക്രിസ്മസ് ഫംഗ്ഷനൊക്കെ വരണോണ്ടാണ് നമുക്ക് ഒരുപാട് എമൗണ്ട് എടുക്കണ്ട, കുറച്ച് എമൗണ്ട് എടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാനേ ഉള്ളൂ. അതുപോലെ ഈ റെഡ് കളറൊക്കെ നിങ്ങൾ ഈ ബട്ടർ ചിക്കൻ, മഞ്ചൂരിയൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ റെഡ് കളറൊക്കെ യൂസ് ചെയ്യാം നമുക്ക്, നാച്ചുറലായിട്ടുള്ള റെഡ് കളേഴ്സ്. അതുപോലെ എല്ലാ കേക്ക് വെറൈറ്റീസ്, സ്വീറ്റ്സ് എല്ലാത്തിനും യൂസ് ചെയ്യാം. പക്ഷേ ഒരു ഇതുകൂടെ, നിങ്ങളിത് ജെൽ ഫാമിൽ എടുക്കണമെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നിങ്ങൾ നല്ലവണ്ണം കുറുക്കി ഒന്ന് ജെല്ല് പോലെ നിങ്ങൾ കുറുക്കി എടുക്കാം. പക്ഷേ അങ്ങനെ ജെല്ല് പോലെ എടുക്കുകയാണെങ്കിൽ നമുക്കത് സ്വീറ്റ് ഡിഷിൽ മാത്രം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഹൽവ, കേക്ക് അതുപോലത്തെ തന്നെ, ഈ മഞ്ചൂരിയൻ, ബട്ടർ ചിക്കൻ അതുപോലത്തതിലൊക്കെ ഈ നമുക്ക് ഈ ജെൽ ഫാമിൽ, അതായത് ഷുഗർ ഇട്ടിട്ടുള്ളത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷുഗർ ഇടാതെ ചുമ്മാ അത് എടുത്തു വച്ചിട്ടുള്ളത് കളറായിട്ട്. ഇപ്പം നിങ്ങളിതിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് വരും അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട, എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്തിട്ടാണ് നമുക്കിത് എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും വരത്തില്ല, അത് നോർമലായിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിലും നമുക്ക് സ്വീറ്റ് ഡിഷിൽ ഫ്ലേവേഴ്സ് യൂസ് ചെയ്യണതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. പക്ഷേ ഇതിൽ ഉറപ്പായിട്ട് ഇതിൽ നിങ്ങൾക്ക് ഫ്ലേവർ വരത്തില്ല അതിൻ്റെ
കളർ വരത്തില്ല. ഇപ്പോൾ ചിക്കനിലായാലും നമുക്ക് എന്ത് ഡിഷിലായാലും ഒഴിക്കുമ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല. അത് ഒറിജിനൽ അതിൻ്റെ ഫ്ലേവറിൽ തന്നെ ഇരിക്കും. നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ ഫ്ലേവർ വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരിച്ച് ഓറി ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഞാൻ ഈ മൂന്ന് കളറും, അതായത് ഈ പർപ്പിൾ കാബേജിലുണ്ടാക്കിയ ഈ ഒരു കളറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പർപ്പിൾ കളറാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം, ബ്ലൂ ആയിട്ടും ഒരു പിങ്കായിട്ടും നമുക്കൊന്ന് മാറ്റാം. ഇപ്പം ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് പർപ്പിൾ കളർ, അതിലിപ്പോൾ ഒരു ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസിൻ്റെ ഒരു ഹാഫ് ലെമൺ ഒഴിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കളർ കാണിക്കാം ഇപ്പം നിങ്ങൾക്ക്. ഇതിപ്പോൾ കളർ ചേഞ്ചായി വരുന്നുണ്ട്, നോക്കാം. പിങ്ക് കളറായി, കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ ബ്ലൂ പർപ്പിൾ കളറാണ്, ഇത് പിങ്ക് കളറാണ്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് അത് വെള്ളത്തിൽ ആഡ് ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇപ്പോൾ ഇതിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടാണ് പിങ്ക് കളറായത്. നമുക്ക് ഇതിലാണെങ്കിൽ കുറച്ച് സോഡാപ്പൊടി, നമുക്ക് സാധാരണ അപ്പത്തിനൊക്കെ യൂസ് ചെയ്യണ സോഡാപ്പൊടി യൂസ് ചെയ്യാം. ഒരു ഹാഫ് ടീസ്പൂൺ, അത് ലെമൺ ഹാഫ് ടീസ്പൂൺ, ഒരു ഹാഫ് ലെമൻ്റെ ജ്യൂസ് ഒഴിച്ചതുപോലെ തന്നെ ഇതൊരു ഹാഫ് ടീസ്പൂൺ സോഡാപ്പൊടി ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലൊരു ഹാഫ് ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സോഡാപ്പൊടി ഇട്ടപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് അത് ബ്ലൂ കളറായി, കണ്ട. അതായത് ഇപ്പോൾ നിങ്ങൾ ചേഞ്ച് ഈ കളറാണ് ഈ പർപ്പിൾ കളറിലിരുന്നത്, ഇപ്പോൾ നമുക്ക് ബ്ലൂ കളറായി, ഇത് റെഡ് കളറായി. ഞാൻ നിങ്ങൾക്ക് ഇനി ഇത് വെള്ളത്തിൽ ഇവിടെ, അപ്പോൾ നമ്മുടെ ഈ പർപ്പിൾ കളർ കാബേജ് തന്നെ ഞാൻ ഇപ്പോൾ രണ്ട് കളറാക്കിയിട്ടുണ്ട്, ഇത് പിങ്ക്, ഇത് ബ്ലൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒഴിച്ച് കാണിക്കാം വെള്ളത്തിൽ. ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച്. ഇതിൽ നമുക്ക് ഇതാ കളർ ഒഴിക്കാം, ബ്ലൂ കളറാണ്. നല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബ്ലൂ കളർ വാട്ടർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി അഗെയിൻ വേറെ കളർ ആഡ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ പർപ്പിൾ കളർ ഒഴിക്കാം. നിങ്ങൾ കളർ കൂടുതൽ ഒഴിച്ചാൽ കൂടുതലായിരിക്കും, പർപ്പിൾ കളറിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ പിങ്ക് ഒഴിക്കാം. നല്ല അടിപൊളി കളറാണ്. നിങ്ങൾ കുറച്ചുകൂടെ ഈ വെള്ളം ഇതിനെ തന്നെ ഈ ജ്യൂസിനെ തന്നെ നല്ല തിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടും. നിങ്ങൾ ഇപ്പോൾ എമൗണ്ട് കൂടുതൽ ഒഴിക്കാം, ഞാൻ കുറച്ച് ഒഴിച്ച് കാണിച്ചാണ്. കൂടുതൽ നമുക്ക് ഇത് ജ്യൂസ് ഒഴിക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് കാണിക്കാൻ പറ്റും. ഇനി നമുക്ക് ഓറഞ്ച് കളർ ഒഴിക്കാം. ഇപ്പോൾ കുറച്ച് കാണിച്ചിട്ടുള്ളൂ ജ്യൂസ് ഒഴിച്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് കളർ എടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ ഒഴിച്ച് കാണിക്കാം. നല്ല ഗ്രീൻ കളറിലുണ്ട്. നമുക്ക് ബീട്രൂട്ടിൻ്റെ റെഡ് കളർ ഒഴിക്കണമുണ്ട്. നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഫുഡ് കളറും നിങ്ങൾ നോക്കിയായിരുന്നു, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതും അത് നമുക്ക് യൂസ് ചെയ്യണതും അതിൻ്റെ കളറെല്ലാം കാണിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ 6 കളേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ കളർ ചേഞ്ച് ആണെങ്കിൽ കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റെഡിൻ്റെ കൂടെയൊക്കെ ഇടുകയാണെങ്കിൽ ഒരു ഓറഞ്ച് കളറൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾ എല്ലാവരും ഇത് ഹെൽത്തിയായ ഈ ഫുഡ് കളേഴ്സ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ഡിഷിലൊക്കെ ഇനി ഒരു ഹെൽത്തിയായ ഫുഡ് കളറായിരിക്കണം നമുക്ക് യൂസ് ചെയ്യണത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനോറസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടണും ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.